കപ്പാ പൊട്ടിനുറുക്കി വേവിച്ച് ഇളക്കിയ കൂടിയാണ് ഞാനിവിടെ കണ്ടിരുന്നത്. പച്ചക്കപ്പ പൊടി ഇളഞ്ഞ് പൊട്ടിനുറുക്കി വെള്ളമൊഴിച്ച് വേവിച്ചു. എന്ത് കഴിഞ്ഞിട്ട് കോരി അല്ലെങ്കിൽ ഉരുക്കിയെടുത്തു. അതിനുശേഷം എണ്ണ അടുപ്പൊക്കെ വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുവെടുത്ത് പൊട്ടി കടുവ് പൊട്ടി വെച്ചതിന് ശേഷം സവാള പച്ചമുളക് കറിവേപ്പില രണ്ട് മൂന്ന് ഗുണത്തുള്ളി ഇവ ചെറുതായി അരിഞ്ഞ് മൂപ്പിക്കുന്നു. ഇത് മൂത്ത് കഴിയുമ്പോൾ ഇതോടൊപ്പം കപ്പയ്ക്ക് ആവശ്യമായി ഉപ്പിടുന്നുണ്ട്. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവ ചേർത്ത് സവാള നന്നായിട്ട് മൂപ്പിക്കുന്നു. കപ്പയ്ക്ക് കൂട്ടാൻ ഇറച്ചിയോ മീനോ ഇല്ലാത്തപ്പോൾ കപ്പ ഇങ്ങനെ ഉലത്തി വേവിച്ചാൽ കറി ഒന്നും കൂടാതെ തിന്നാവുന്നതാണ്. സവാള മൂട്ടി കഴിഞ്ഞപ്പോൾ മുളകുപൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് ഇളക്കി അടുപ്പ് മൂപ്പിച്ചു. അടുപ്പ് മൂട്ടി കഴിയുമ്പോൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന പച്ചക്കപ്പ പുഴുങ്ങ് എടുത്ത് ഇതിലേക്കിടും. ഇട്ട് ഇളക്കി കുഴച്ചി ചൂടാക്കി എടുക്കും. ഇത് കറി ഒന്നും കൂടാതെ കഴിക്കാമെന്നാണ്. ചോറിന് കറിയായിട്ട് കൂട്ടാം. എൻ്റെ വീഡിയോ കണ്ടോളം നന്ദി. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. മുളകെല്ലാം ഇളക്കി ഒഴിപ്പിച്ച് കപ്പ ഇളക്കിയത് ഒഴിപ്പിച്ചു. ഇത് മാങ്ങാച്ചമ്മന്തി, ഇത് കുറച്ച് മാങ്ങാച്ചമ്മന്തിയാണ്. മാങ്ങാച്ചമ്മന്തി കൂട്ടി കപ്പ ഇളക്കി കഴിക്കുന്നു. കറിയൊന്നും ഇല്ലാതെ കഴിക്കണം, നല്ലതാണ്. നമുക്കെല്ലാവർക്കും ട്രൈ ചെയ്യുക. എപ്പോഴും കമൻസ് അറിയിക്കും. താങ്ക് യു.